السلام عليكم ورحمة الله. وعليكم السلام ورحمة الله وبركاته. مانور كافلة يدا بديوري إبسود ليك الله وركم وركل كودي ساعدا. الحمد لله إننا أنج آرامة دوسوانا. أنغلا كارنا بالا جلّة غلّم كارني الحمد لله كودي كود إن دراولة مانوري. سيم ولي الله هي زيارة جيدو. فاروكلي. نمول كنجمان تانغلا أتكوايا تانغلا. كرون. ألا كنجمان تانغلا نانا أريه بدنا. الحمد لله نالل لوكيشن لاني يمكن نالل كاتشون دو ورانجي بوان ناري لغانا ترين نالل شيغنا وند شرير تني الحمد لله اندى يالم تنقل بابا يم سيام ملي الله يم ايت بند پڑان ري باگين گتو يتون الحمد لله آن ابا ونگلوم اذوالا تنن تنقل بابا اند بابا مارد اكت شرطرنگل يمك چودي كا ان شاء الله اخيل بيتان الله الله سبحانه وتعالى اخيل بيتان باركتو وند നമ്മുടെ ദുനിയാവ് ആഖിറവും അള്ളാഹു ജയിപ്പിച്ചേരട്ടെ. പ്രത്യേകിച്ച് മടവൂർ കാഫില കാണുന്ന കുടുംബത്തിന് അള്ളാഹു വലിയ ബർക്കത്തും മഹാന്മാരുടെ മദദും അള്ളാഹു നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് തങ്ങളോട് ചോദിക്കാം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. തങ്ങളെ റായത്തല്ലേ? അൽഹംദുലില്ലാ, സന്തോഷം. നമ്മുടെ ഈ പരിപാടി കണ്ടിട്ടുണ്ടോ? ഉത്തരവ് കണ്ടിട്ടുണ്ട്, പക്ഷെ നിങ്ങളെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അതെന്റെ വലിയൊരു ഭാഗ്യമായി. ഇപ്പൊ നിങ്ങളുടെ ഒരു മുഹിബ് ആണെന്ന് അറിഞ്ഞ് വളരെ സന്തോഷമുണ്ട്. എന്തായാലും തങ്ങൾ പാപ സി എം വലിയുള്ളഹാനെ കാണുന്നത് ഷെയ്ഖനയുമായിട്ടൊരു ബന്ധമുണ്ടാക്കാനും സി എം വലിയുള്ളഹാനെ കാണാൻ പോകുന്നൊക്കെ എവിടെ വെച്ചായിരുന്നു? ഞങ്ങളെ വീട് തന്നെ. പിന്നെ ഉപ്പ മറ്റേ ഇവർ വന്നിട്ടുണ്ട്, വേലാനാവിലെ വന്നിട്ടുണ്ട്. ഈ വീട്ടിൽ സി എം വലിയുള്ളഹാനെ വീടാണ്. ഉപ്പാപ്പ കാരണം കൊറേ മഹാന്മാർ ഉപ്പാപ്പയുടെ കാലത്തെ വന്നതാണ്. ഞങ്ങള് ഹൈദറുസി കബീലയുടെ കാശ്മീർ എന്നാണ് ഞങ്ങളെ കുടുംബം അവിടെ എത്തിപ്പെടുന്നത്. അങ്ങനെ അതിന്റെ ആ മലയാള വർഷം 1000 വർഷത്തിലാണ് ഉപ്പാപ്പയുടെ. ഉപ്പാപ്പമാരുടെ പേരൊക്കെ അറിയാം? സയ്യിദ് അഹമ്മദുൽ മുഹമ്മദ് കശ്മീരിയാണ് ഞങ്ങൾ വല്യുപ്പാപ്പന്റെ പേര്. അവരുടെ മകന് യൂസുഫ് കോയ തങ്ങൾ ഉപ്പാപ്പ ഉണ്ടായിരുന്നു. അവരൊരു മകനും യൂസുഫ് കോയപ്പാപ്പ ആയിട്ടുണ്ട്. അതിന് ചരിത്രം ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താ, ഇവർ വഫാത്ത വയറ്റുള്ള സമയത്ത് തന്നെ ഉപ്പ വഫാത്താകേണ്ട ഒരു സന്ദർഭം ഉണ്ടായിപ്പോയി. ആ സമയത്ത് പറഞ്ഞു ജനിക്കുന്ന കുഞ്ഞിന് എൻ്റെ പേരെന്നെ ഇടണമെന്ന്. അങ്ങനെയാണ് അവരുടെ പേരും യൂസുഫ് കോയ ആയത്. അപ്പം മകനും ഉപ്പാക്കും ഒരേ പേര് വന്നിട്ടുണ്ട്. അതിൽ ആ മകന് കിടക്കുന്നത് ഞങ്ങൾ ഈ മക്കാം കരിന്തിരുത്തി മക്കാമ്പിലാണ്. കാശ്മീർ തങ്ങളും ഈ യൂസുഫ് കോയ ഉപ്പാ കിടക്കുന്നത്. ഒരു മകൻ കണ്ണൂർ കക്കാട് മക്കാമ്പിലാണ് ഉള്ളത്. പിന്നെ എൻ്റെ ഉപ്പാൻ്റെ ഉപ്പ ആറ്റക്കോയ തങ്ങളാണ്. എൻ്റെ ഉപ്പ പിന്നെ മുത്തുക്കോയ തങ്ങളാണ്. കഴിഞ്ഞ 2 വർഷം മുമ്പ് വഫാത്തായി. അള്ളാഹുത്തരട്ടെ. അപ്പൊ ഞാൻ വരുമ്പോൾ ഞാനാണ്, ഇനിയൊരു മകനുണ്ട്. അങ്ങനല്ലേ? അങ്ങനെയാണ് ഞങ്ങളെ കുടുംബം. അപ്പൊ ഇവിടെ ഈ പഴയകാലത്ത് ഉപ്പാപ്പയുടെ കാലത്ത് കൊറേ മഹാന്മാര് ഞങ്ങൾക്ക് വീട്ടിൽ കയറിയിട്ടുണ്ട്. വീരാനിലി ഉപ്പാപ്പ പല പ്രാവശ്യം താമസിച്ച വീടാ. അമ്പംകുന്ന് താമസിച്ച വീടാണ്. പിന്നെ അജ്മീർ നല്ല ബന്ധമാണല്ലോ. കൊല്ലത്തോളം ബന്ധമുണ്ട്. അവരെ പേരിലൊരു പിന്നെ പള്ളി തന്നെ ഉണ്ട് അവിടെ. അവലിയ മസ്ജിദ് എന്ന നേരത്തെ വീരാനിലി ഉപ്പാപ്പന്റെ പേരിൽ ഒരു പ്രത്യേക സ്ഥലമുണ്ട്. അവരുടെ പേരിൽ ബിൽഡിംഗ് വരെ ഉണ്ട്. അതൊക്കെ വലിയ ചരിത്രമാണ്. എനിക്ക് അജ്മീർ പോയപ്പോ ഒരു മാല ഉണ്ടായിരുന്നു കഴുത്തിൽ, വലിയ ലോക്കറ്റ് കല്ലുമായിട്ടുള്ള ആ മാല എന്റെ അടുത്തുണ്ട്. ഔലിയാപ്പള്ളി കണ്ടില്ലേ അജ്മീർ പോയിട്ട്? ഔലിയാപ്പള്ളി കണ്ടു. ഔലിയാപ്പള്ളി തൊട്ടടുത്തിരിക്കുന്ന ഓഫീസ് ഒരു റൂം തങ്ങളുടെ പേരെ കുട്ടി ഉണ്ടല്ലോ. അതെ, ബിരാനിപ്പാവിന്റെ ഫോട്ടോ പതിച്ചിട്ട് ഉസ്താമാരുടെ ഒക്കെ ഫോട്ടോ ഉണ്ടാകുന്നത്. ബിരാനിപ്പാപ്പ ഒരു ബിൽഡിംഗ് വാങ്ങി ചരിത്രങ്ങൾ കേട്ടിട്ടില്ലേ? ചെറിയ പള്ളിയുടെ ഇപ്പുറത്തേ ഇപ്പുറത്തായിട്ട് ഞാൻ അവിടെ അവിടെ ചെന്ന് നല്ല പനി പിടിച്ചു. അപ്പൊ ഹജാതക്കടെ പേരെ കുട്ടി ഉണ്ടല്ലോ, ഓരെന്നെ ആ മുറിയെ കിടത്തിട്ട് ഇവിടെ കിടന്നോളി എന്ന് പറഞ്ഞ കിടത്തിന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ അപ്പൊ അവിടെ നിന്ന് എനിക്ക് തങ്ങളുടെ കുടുംബത്തിൽ ആ മാലയുണ്ട്. അത് തങ്ങളുടെ ഈ വീരാപ്പാപ്പ അവരുടെ വീട്ടിലാണ് നിന്നത്. അപ്പൊ വലിയ ലോക്കറ്റിന്റെ ഒരു ഫോട്ടോയിലേക്ക് കാണാം. അതവരെനിക്ക് തന്നു. ഭയങ്കര ഹജപ്പാപ്പന്റെ ഏറ്റവും വലിയ മുഹിബാണ്. അതുകൊണ്ടാണല്ലോ ആ ബിൽഡിങ് ഈ പിന്നെ കേരള ഹൗസ് അറിയപ്പെടുന്നത്. ഹാജാന്റെ അടുത്ത് പോയി ചോദിച്ചാൽ തരാത്ത ഇന്ത്യൻ്റെ സുൽത്താനല്ലേ, അതെന്താ കിട്ടാത്ത? ഞങ്ങൾക്ക് ഹാജാന്റെ അടുത്ത് ഫസ്റ്റ് പോക്ക് പോയി ചോദിച്ച കാര്യം ഒരു ഉംറായിരുന്നു. 15 ദിവസം കൊണ്ട് ഉംറക്ക് ഞാനും ഭാര്യയും പോയി. ഹാജാന്റെ 15 ദിവസം കൊണ്ട് അവര് പ്രതീക്ഷയില്ല, പോയി വന്ന പാട്
അവിടെ പോയി പാസ്പോർട്ട് വെച്ച് ദുആ ചെയ്തു, അള്ളാന്റെ അതാണ് മഹാമാര വർക്ക് തന്നു. അതിനുശേഷം പല പ്രാവശ്യം ഹാജാന്റെ അടുത്ത് കുറെ ആളെയും കൊണ്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ല, ഇനിയും കൊണ്ടാവണം, പോകണം ആഗ്രഹം. അതൊക്കെയാണ് നമ്മളെ. പിന്നെ എന്റെ ചെറിയ പ്രായത്തിലാണ് ബഹുമാനപ്പെട്ടവർ ഷെയ്ഖുൻ അവിടെ വന്നത്, അത് സി എം വലിയ തങ്ങൾ. ഞാൻ 9 വയസ്സ് പ്രായം, 9ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത്, അപ്പൊ ആ സമയത്ത് ഇവിടെ നിറയെ ആൾക്കൂട്ടായിരുന്നു വീട്ടില്, വരിക്കു നിൽക്കായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ അടുത്ത് നിന്ന് പൊരുത്തം വാങ്ങാൻ വേണ്ടിയിട്ട്. ആളുകൾ അത്രയും വരിക്കു നിന്നിട്ടാണ് ഓരോരുത്തർ വന്നിട്ട് ഞങ്ങളെ വീട്ടിന്റെ ഉള്ളിലെ റൂമില്. അപ്പൊ അവര് ഇന്നുണ്ട് ആ പത്തായ അവിടെ, കുളിച്ചിട്ടില്ല. അത് അതിൽ ചാരി നിന്നിട്ട് വരുന്നവർക്കൊക്കെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുക. എനിക്കും എന്നോട് ആ പ്രായത്തിൽ ഇഖ്ലാസ് മുഴുവത്തിന് ഓതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നേരിട്ട് പറഞ്ഞതാണ്, ഞാൻ ഇന്നും തുടർന്ന് തരുന്നുണ്ട്. അധികം മറക്ക എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ മറന്തികളോ സംഭവിച്ചിട്ടല്ലാതെ ഒഴിവാക്കിയിട്ടില്ല. അപ്പോൾ എൻ്റെ അളാപ്പ ഭയങ്കര മുഹിപ്പായിരുന്നു. കണ്ണൂർ കക്കാട് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കലും ഉസ്താദ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അളാപ്പിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലളാപ്പ പറയുന്നുണ്ട്, അളാപ്പക്കർ ഷെയർ കണ്ടപാട് സിയം പറഞ്ഞിട്ടുണ്ട്, ഷെയർ ബാധിച്ചിട്ടുണ്ട്, ഇഖ്ലാസ് മുഴുവത്തിന് ദായിമാക്കിക്കൊള്ളി എന്ന് പറഞ്ഞിട്ടുണ്ട്. 11 വട്ടം ഓതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ സിഎമ്മിന്റെ കിട്ടുന്നവര് അവരെ കൊണ്ട് എത്രയോ ആൾക്കാർ. നമ്മൾ കൊറേ ചരിത്രങ്ങൾ കേട്ടല്ലേ, പല അസുഖം മാറിയത് കാണാൻ ഭാഗ്യം കിട്ടുമല്ലോ. ഭാഗ്യം ഒന്നോ രണ്ടോ പ്രാവശ്യം എനിക്ക് വീട്ടിൽ വന്നതാ എനിക്ക് ഓർമ്മ. ഇവിടെ വന്നിട്ട് കുളിക്കണം എന്ന് പറഞ്ഞു. കുളിക്കണം എന്ന് പറഞ്ഞപ്പോ അവർ ചരിത്രം എന്താ വെച്ചാല് ചൂടുവെള്ളം വെച്ചാല് ആ ചൂട് നമുക്ക് സഹിക്കാൻ കഴിയില്ല. ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുത്തിട്ട് ആ ചൂടുവെള്ളം നമ്മൾ പോയി തൊട്ടിക്കുകയാണെങ്കിൽ കൊള്ളുന്നുണ്ട്. പക്ഷെ ഉസ്താദ് പറയുന്ന ആ വെള്ളം പോരാ, ഇനിയും ചൂടാവണമെന്ന്. അത് സാധാരണ മനുഷ്യരും കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അത്രയും ചൂടുള്ള വെള്ളവും ബഹുമാനപ്പെട്ടവര് മേത്ത് ഒഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ ഈ വിഷയം എവിടുന്നൊക്കെ ഇപ്പൊ നമ്മൾ കേട്ടത്, ഒരാളല്ലേ ഇന്നലെയും പോയെടുത്തും ഇതേ അവസ്ഥ. ഇന്നലെയും പോയത് ബാർബറിന്റെ അടുത്ത് പോയി, ഇന്നലെ ഷെയ്ഖുനാക്ക് മുടി വെട്ടി കൊടുത്ത ബാർബർ. അവര് പറയാണ് ഷെയ്ഖുനാക്ക് ശരീരം കുരുക്കളും കൂടി ആള് കളര് പഠിച്ചാളാ, ശരീരം മുഴുവനും എണ്ണ തേപ്പിച്ച് കൊടുത്തിട്ടുണ്ടോ, എന്തൊരു പൂവം പോലത്തെ ശരീരം. എന്നിട്ട് കുളിപ്പിച്ചതോ തിളച്ച് മറയുന്ന വെള്ളം, എന്നിട്ട് അതിൽ കൈ പൊള്ളിയിട്ട് ആ കപ്പിൽ തുണി ചുറ്റിയിട്ട് ആ തുണി പിടിച്ചിട്ടാണ് വെള്ളം ഇങ്ങനെ ഒഴിക്കുക, എന്നിട്ടും കൈ പൊള്ളുന്നു. എന്നിട്ട് കുളിച്ച് കഴിഞ്ഞ ശേഷം ശരീരം ഇങ്ങനെ ചുമര് പള പള ചെമ്പരത്തി പോലെ ഇരിക്കുകയാണ്. അത്രയും ചൂടുള്ള വെള്ളം, അതാണ് അതെ വലിയ കറാമത്തല്ലേ. നമുക്കിപ്പോ ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് തൊടാൻ പറ്റുമോ? ഒരു പരിധിയില്ല, ചെറിയ നമുക്ക് തൊടാൻ കഴിയില്ലല്ലോ. അവരുടെ ശരീരം പൊള്ളുന്നില്ല. അള്ളാന്റെ ഔലിയാക്കൾ അള്ളാ ഉയർത്തി കഴിഞ്ഞാൽ നമുക്കിപ്പോ ഇൻഷാല്ലാ. അതല്ല, അതൊക്കെ നമുക്ക് വലിയൊരു അറിവ് കണ്ട് നേരിട്ട് അനുഭവിച്ച ആൾക്കാരാണ് നമ്മള്. അത് ആ ചെറിയ പ്രായത്തിലാണ് ഇന്നും മറക്കാതെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. അതന്നെ വലിയൊരു തെളിവിതല്ലേ. പിന്നെ ശരിക്ക് കാശ്മീരിൽ നിന്നാണ് ഇവിടെ വന്നത്. അതായത് അന്ന് ഒരു മാർഗം ബേപ്പൂര് വന്നതാണ്. ബേപ്പൂര് വന്നിട്ട് അവിടുന്ന് തോണി ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന് കല്യാണം കഴിച്ചു, ഇവിടെ നല്ലൊരു കുടുംബമായി ജീവിച്ചു. ഉപ്പാപ്പ വരുന്ന സമയത്ത് ഉപ്പാപ്പന്റെ കയ്യിൽ ദസിമാരുണ്ടായിരുന്നു. ഉപ്പനപ്പെട്ടവര് കടലില് വീണുപോയി. അപ്പൊ ഹാദിമ പറഞ്ഞ് ഉപ്പാപ്പ നിങ്ങളെ ദശിമാല ഇവിടെ വെച്ച്, അത് ഇവിടെ വീണല്ലോ ഉപ്പാപ്പ പറഞ്ഞ്, അത് സാറില്ല ഇവിടെ നമുക്ക് അവിടെ ഉണ്ടാവും പറഞ്ഞു. ഇവിടെ ഒന്ന് നോക്കുമ്പോൾ ചുമരിൽ കൊണ്ടി കിടക്കും. അതൊക്കെ നമ്മൾ കേട്ട മുൻഗാമികളുടെ അടുത്ത് കേട്ടെന്ന് അറിവാണോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എഴുതി വെച്ചും തെളിവുകളോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ പാരമ്പര്യമായി കിട്ടിയ അറിവുകളാണ്. കാശ്മീരിൽ ഉപ്പാപ്പന്റെ മക്കാമുണ്ടെന്ന് പറഞ്ഞ് പോയി ഇൻഷാല്ലാ സിയാർത്ത് ചെയ്യാൻ തൗഫീഖ് കേട്ടു. പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചികിത്സ ഇപ്പൊ കാലത്ത് പാരമ്പര്യമായിട്ട് പോകുന്ന ചികിത്സയാണ്, ചികിത്സ ആയിട്ട് പോരുന്നതാണ്. ഇപ്പൊ ഉപ്പ വഫാത്തായ ശേഷം ഞാൻ കർമ്മ ഏറ്റെടുക്കേണ്ടി സിഹറും കണ്ണേരൊക്കെ ബാധിച്ചു വന്നവർ വരാറുണ്ടോ? അതൊക്കെ ഉപ്പാപ്പാരെ ഉറക്കത്തോട് ഷിഫാ കൊടുക്കുന്നുണ്ട്. പ്രയാസം എന്നെ ബന്ധപ്പെട്ടാൽ മതി, ഞങ്ങൾ പാപ്പാടെ നമ്പർ ഞാൻ തരാം. അഹ്ലു ബൈത്ത് ആണല്ലോ. അപ്പോ ഇൻഷാല്ലാ ഷെയ്ഖുനാനെ കാണാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ചെറുപ്പത്തിലും. അതുപോലെ തന്നെ അവിടുത്തെ ഏറ്റവും വലിയൊരു കറാമത്ത് തന്നെയാണ് ഈ ചൂടുവെള്ളത്തിന്റെ വിഷയം അല്ലേ? ഭയങ്കര കറാമത്ത്. ഇൻഷാല്ലാ ഞങ്ങളൊക്കെ പ്രത്യേകം ദുആരക്കുക. ഷെയ്ഖുനാനെ കാണാൻ ഭാഗ്യം കിട്ടിയവർ അനുഭവിച്ചവർ നിങ്ങളുടെ നാട്ടിലും ഉണ്ടാകും. തീർച്ചയായിട്ടും മടവൂർ കാഫിലയുടെ എല്ലാ വീഡിയോയിലും ഞങ്ങളുടെ നമ്പറുണ്ട്. ഇൻഷാല്ലാ ഇവരെയൊക്കെ ബന്ധപ്പെടണമെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടാൽ മതി. സി എം വലുദാനെ കണ്ടവർ ഭാഗ്യവാന്മാരാണെന്ന് ഷെയ്ഖുന പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. എന്നെ കണ്ടവർ ഭാഗ്യവാന്മാരാണെന്ന്, അതുപോലെ തന്നെ
മഹത്തുക്കളെ നമുക്ക് കാണാനും അതെ ചെറിയ കാണാനും ഇവരെ കൈപിടിക്കാനൊക്കെ അള്ളാഹു നമുക്ക് തന്ന വലിയൊരു തൗഫീക്ക് അള്ളാഹു ഇത് നിലനിർത്തി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാ മടവൂർ കാഫില കൊണ്ട് ഒരുപാട് കുടുംബത്തിന് വലിയ സമാധാനം കിട്ടട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.